വെൽക്കം ടു മാം ഓഫ് ത്രീ കുക്കീസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ഈസി റെസിപ്പിയാണ്, ചക്കക്കുരു മാങ്ങാക്കറി. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം ഒരു ഹായ് പറഞ്ഞേ. ഒരു കുക്കറിൽ ഒരു കപ്പ് ചക്കക്കുരു രണ്ടായി നീളത്തിൽ മുറിച്ചത്. ഏകദേശം ഒരു 25-30 ചക്കക്കുരു വരും. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചക്കക്കുരു നന്നായി വേവിക്കുക. 3-4 വിസിൽ മതിയാകും. ചക്കക്കുരു വെന്ത് കഴിയുമ്പോൾ ഒരു തവി കൊണ്ടോ മാഷോ കൊണ്ടോ നന്നായി ഉടച്ചു കൊടുക്കാം. വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വിസിൽ അടുപ്പിക്കാം. അതിനുശേഷം ഒരു പച്ചമാങ്ങ പുളിയുള്ളത് നീളത്തിൽ കീറിയതും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിക്കുക. ഇടത്തരം പുളിയുള്ള മാങ്ങയാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ചക്കക്കുരുവിന് വേവ് കൂടുതലായതുകൊണ്ടാണ് ആദ്യം വേവിക്കുന്നത്. മാങ്ങ വേകാൻ 1-2 വിസിൽ മതിയാകും. മാങ്ങ വേകുമ്പോഴത്തേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങാ ചിരകിയത്, 7-8 കാന്താരി, എരിവ് കൂടുതൽ വേണമെങ്കിൽ 10-12 എണ്ണം ചേർക്കാം. കാന്താരിക്ക് പകരം പച്ചമുളകും ചേർക്കാവുന്നതാണ്. 5 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് വെള്ളമയമില്ലാതെ നല്ല മയത്തിൽ അരച്ചെടുക്കാം. മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് അരച്ച അരപ്പ്, 1 കപ്പ് ചെറു ചൂടുവെള്ളവും ചേർത്ത് കൊടുക്കാം. കറി കുറച്ച് കുറുകിയ കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. നന്നായി ഇളക്കി യോജിപ്പിച്ച് 4-5 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക. തിളച്ച ശേഷം ഫ്ലെയിമിൽ നിന്നും മാറ്റി മറ്റൊരു പാനിൽ കടുക് താളിക്കാം. കടുക് താളിക്കാനായി 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് 1 ടീസ്പൂൺ. കടുക് പൊട്ടിത്തിളങ്ങുമ്പോൾ കറിവേപ്പില 1 തണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത്. ചെറിയുള്ളി ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റുക. അതിനുശേഷം 2 വട്ടൽ മുളക് നടുവേ കീറിയത് 7-8 സെക്കൻഡ് വഴറ്റുക. അതിനുശേഷം ചക്കക്കുരു മാങ്ങ കറിയിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. സെർവ് ചെയ്യുന്നതിൻ്റെ 20 മിനിറ്റ് കറി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ കറിയുടെ ടേസ്റ്റ് കൂടും. ടേസ്റ്റി ചക്കക്കുരു മാങ്ങക്കറി എല്ലാവരും ട്രൈ ചെയ്യണേ. റിസൾട്ട് കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.